ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനം. ഇന്ന് ഫെബ്രുവരി 4. ചിന്തയ്ക്ക് ആധാരമായ ഭാഗം, ഏറ്റവും വലിയ ദാതാവ്. യോഹന്നാൻ 3:16 പറയുന്നു, ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ഒരു ചെറിയ സംഭവം ആലോചിക്കാം. നമുക്കിഷ്ടപ്പെട്ട ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് നമുക്ക് 1 കോടി രൂപ നൽകാൻ കഴിയുന്നുവെന്ന് സങ്കല്പിക്കാം. അമേരിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹികൾക്ക് അത് ഒരു തുള്ളി പോലെയാണ്, വലിയൊരു തടാകത്തിൽ വീഴുന്ന ഒരു തുള്ളി മാത്രം. പലരും വലിയ തുകകൾ സംഭാവന ചെയ്യുന്നു. ഈ സംഭാവനകളിൽ പലതും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾക്കായും മറ്റുള്ളവർക്കായി പാർപ്പിട നിർമ്മാണവും ശാസ്ത്രജ്ഞർക്കും ക്രിമിനൽക്കും നീതി വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും മെഡിക്കൽ ഗവേഷണം നടത്തുന്നതിനും പ്രകൃതി സംരക്ഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എന്നാൽ വലിയ സംഭാവനകൾ നൽകുന്ന ഇവരുടെ പേരുകൾ ഉൾപ്പെട്ട ഈ വലിയ പട്ടിക പരിശോധിച്ചാൽ പോലും പാപം എന്ന പ്രശ്നം പരിഹരിക്കാൻ പണ സംഭാവന കൊടുക്കുന്നതായി കാണാനാവില്ല. പാപത്തിൻ്റെ പല പരിണിത ഫലങ്ങളെയും പരിഹരിക്കുന്നതിനെ സഹായിക്കുന്ന ഇത്തരം ജീവകാരുണ്യ ദാനങ്ങൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടെങ്കിലും മൂല്യപ്രശ്നമായ പാപത്തിന് പരിഹാരം കണ്ടെത്താൻ ഒരു കാര്യത്തിനെ കഴിയും. മനുഷ്യരാശിയെ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതി ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു. യേശു നമ്മുടെ രക്ഷകനാകാനുള്ള പദ്ധതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻനിയമിക്കപ്പെട്ടവൻ എന്നാണ്. ദൈവത്തിന് മാത്രമേ മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ കഴിയൂ. ദൈവമാണ് ഏറ്റവും വലിയ ദായകൻ. ദാനം ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. സൃഷ്ടിയിൽ ആദാമിനും ഹവ്വയ്ക്കും മനോഹരമായ ഒരു ലോകം പ്രദാനം ചെയ്യുന്നതിന് ദൈവത്വം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. ബത്ലഹേമിലെ തൊട്ടിലിൽ പിതാവ് മനുഷ്യരാശിക്ക് സമർപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം നൽകുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അത് കാൽവരിയിലാണ് ദൈവത്തിൻ്റെ ഹൃദയം അതിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലേക്ക് തുറന്നിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചപ്പോൾ അത് നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താനല്ല, നഷ്ടപ്പെട്ട ആളുകളെ പിതാവ് എത്രമാത്രം പരിപാലിക്കുന്നുവെന്ന് നമ്മെ കാണിക്കുവാൻ ക്രിസ്തു തൻ്റെ ജീവിതം നൽകി. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിനാൽ പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏറ്റവും വിലയേറിയ പുത്രനെ തരുവാൻ തയ്യാറായ ഒരു പിതാവിൻ്റെ അന്തരംഗം നമുക്ക് അവിടെ വെളിപ്പെട്ട് കാണുന്നു. അതുവഴി ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. കൂടുതലായി ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ഇന്നത്തെ ദിവസം ഉൽപ്പത്തി 22:8, മത്തായി 11:27, യോഹന്നാൻ 16:25-28 വാക്യങ്ങളും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹം എന്താണെന്ന് നമ്മളോട് വെളിപ്പെടുത്തുന്നു. ആമേൻ.